വൻപിച്ച വരവേൽപ്പോടെയാണ് ജനകീയ പ്രതിരോധ യാത്രയെ ആറ്റിങ്ങൽ മാമത്ത് സ്വീകരിച്ചത്. കേരളത്തെ വിജ്ഞാന സംസ്ഥാനമാക്കി മാറ്റാൻ 15,000 സ്റ്റാർട്ടപ്പുകൾ ആരംഭിക്കും. ഇതിന്റെ മൂലധനം ബുദ്ധിയാണെന്നും ഇത് പുതിയ തൊഴിൽ മേഖല തുറക്കാൻ സഹായിക്കുമെന്ന് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ. CPMന്റെ ജനകീയ പ്രതിരോധ ജാഥയ്ക്ക് ആറ്റിങ്ങൽ മാമത്ത് സംഘടിപ്പിച്ച സ്വീകരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തൊഴിൽ നൈപുണ്യത്തിനായി അടുത്ത 3 വർഷം കൊണ്ട് 30 ലക്ഷം പേർക്ക് പരിശീലനം നൽകും. ചുവപ്പ് വോളണ്ടിയർമാർക്ക് പരിശീലനം നൽകി സന്നദ്ധ പ്രവർത്തകരാക്കും. സംസ്ഥാന സർക്കാരിനെതിരെ, പാർട്ടിക്കെതിരെ, മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ വ്യക്തിപരമായി ആക്ഷേപമുന്നയിച്ചാൽ അതിനെ പ്രതിരോധിക്കാൻ മന്ത്രിമാർ മാത്രം പോരെന്ന തിരിച്ചറിവാണ് ഈ യാത്രയിലെ വലിയ ജനപങ്കാളിത്തമെന്നും അദ്ദേഹം ഉദ്ഘാടനവേളയിൽ പറഞ്ഞു. ഓരോ ദിവസവും പാർട്ടിക്കെതിരായിട്ട് എന്തൊക്കെയാ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ന് പറയാൻ പറ്റാത്ത രീതിയിലുള്ള പ്രചാരവേല നടത്തുകയല്ലേ? വ്യക്തിപരമായി പിണറായിക്കെതിരായിട്ടുള്ള കടന്നാക്രമം നടത്തിയില്ലേ? അപ്പോൾ പാർട്ടിക്കെതിരായി, പിണറായിക്കെതിരായി, ഗവൺമെന്റിനെതിരായി കേരളത്തിലെ മാധ്യമങ്ങളും അതുപോലെ തന്നെ ബൂർഷ്വാ പാർട്ടികളും അതിൻ്റെ നേതാക്കളും ഉൾപ്പെടെ സുധാകരനും VD സതീശനുമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ വെച്ചാൽ ജനങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് പ്രതികരിക്കുകയാണ്. അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഈ നേതാക്കളും അതുപോലെ തന്നെ ഗവൺമെന്റിന്റെ ഭാഗമായിട്ട് മുഖ്യമന്ത്രിയും മന്ത്രിമാരും മാത്രം ഇതിനെ പ്രതിരോധിച്ചാൽ പോരാ, കേരളത്തിന്റെ വികസനത്തിന്റെ അടിസ്ഥാനമിട്ട് മുമ്പോട്ടേക്ക് പോകുന്ന ഗവൺമെന്റിനെയും അതിന് നേതൃത്വം കൊടുക്കുന്ന പാർട്ടിയെയും പ്രതിരോധിക്കേണ്ടുന്ന ഉത്തരവാദിത്തം, അതിനെതിരായിട്ട് വരുന്ന കടന്നാക്രമങ്ങളെ ഫലപ്രദമായിട്ട് ചെറുക്കാനുള്ള ഉത്തരവാദിത്തം ഞങ്ങൾക്ക് ഓരോരുത്തർക്കുണ്ട് എന്ന തിരിച്ചറിയിൽ നിന്നാണ് 10,000 ലക്ഷങ്ങൾ ഈ സ്വീകരണ കേന്ദ്രങ്ങളിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ളത് എന്നതാണ് സത്യം. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലും പ്രതിപക്ഷം തിരിക്കേണ്ടി വരുമെന്ന തിരിച്ചറിവ് UDFന്റെ സമനില തെറ്റിച്ചിരിക്കുകയാണെന്നും സംസ്ഥാന സെക്രട്ടറി പറഞ്യു. രണ്ടാമത്തെ ടേം കഴിഞ്ഞ് മൂന്നാമത്തെ ടേം വരുമ്പോൾ എന്താവും എന്ന ഉത്കണ്ഠയാണ് UDFന്. പിന്നെന്താ പറയാ, ഞാൻ പറയുന്നില്ല. ഇപ്പോഴേ ഊഴിന്നുമോട്ട് അങ്ങനെ പറഞ്ഞൊന്നും പിന്നെ പറയണ്ട, ഞാനൊന്നും പറയുന്നില്ല, നിങ്ങൾ കണ്ടാൽ മതി. ഇതേപോലെ പോയാൽ UDF എന്താവും എന്നുള്ളത് ഞാൻ പറയേണ്ട കാര്യമില്ല. ജനശ്രദ്ധ മാറ്റുന്നതിന് വേണ്ടി അടിയാണ്. സുധാകരന്റെ പ്രസംഗം കേട്ടില്ലേ, എല്ലാ പോലീസുകാരനും ഓടിച്ചു തല്ലുന്നതാണ്, ഓടിച്ചു തല്ലുന്നതാണ്, ഓടിച്ചു തല്ലുന്നതാണ്. ഈ സുധാകരൻ പറയുന്നതിന് വല്ല വ്യവസ്ഥയും പറ്റില്ല.
എന്തൊക്കെയാ പറഞ്ഞത്? പിണറായി എന്തൊക്കെയാ പറഞ്ഞത്? ഞാനിന്ന് രാവിലെ പത്രസമ്മേളനത്തിൽ പറഞ്ഞു, യഥാർത്ഥ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ രാഷ്ട്രീയമായിട്ടാണ് കാര്യങ്ങൾ ചെയ്യാനുണ്ട്, വ്യക്തിപരമായിട്ടല്ല. വ്യക്തിയല്ല പ്രശ്നം, നയമാണ്. ആ നയം പറയാനില്ലാതെ വ്യക്തികളെ കടന്നാക്രമിക്കുക, അവർ തമ്മിലുള്ള തർക്കം തീർക്കാൻ വേണ്ടിയിട്ട് നമ്മളെ ഉപകരണം ഉപയോഗിക്കുക, അസംബ്ലിയെ നോക്കുകൂത്തിയാക്കുക, ഒരു സംഘടനാ പ്രവർത്തനം നടത്താൻ അസംബ്ലി പ്രവർത്തനം നടത്താൻ അനുവദിക്കാതിരിക്കുക, അതിനെ രക്ത കുളമാക്കി മാറ്റാനുള്ള ശ്രമം നടത്തുക, ഒക്കെ ഇമാതിരിയുള്ള ഇടപാടാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് പ്രതിപക്ഷത്തിന് ഭയാണ്, ഒരു വികസന പ്രവർത്തനം വേണ്ടി നടത്താൻ പാടില്ല എന്നുള്ള തീരുമാനിക്കുകയാണ്. ഇത് ജനങ്ങളോടുള്ള യുദ്ധപ്രഖ്യാപനമാണ്. ആറ്റിങ്ങൽ എം എൽ എ ഒ ഇ സംബിക ചടങ്ങിൽ അധ്യക്ഷയായി. കെ ടി ജലീൽ, അഡ്വക്കേറ്റ് വി ജോയ് എം എൽ എ, ആനാവൂർ നാഗപ്പൻ, ആനത്തലവട്ടം ആനന്ദൻ, ആർ രാമു, ബി പി മുരളി, അഡ്വക്കേറ്റ് ബി സത്യൻ, അഡ്വക്കേറ്റ് ശൈലജ, മടവൂർ അനിൽ, ബിനീഷ്, കടകംപള്ളി സുരേന്ദ്രൻ, കെ മുരളി, ആർ സുഭാഷ്, സുഗുണൻ, അഡ്വക്കേറ്റ് സുദർശനൻ, ആറ്റിങ്ങൽ നഗരസഭാ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് എസ് കുമാരി തുടങ്ങിയവർ സ്വീകരണ സമ്മേളനത്തിൽ പങ്കെടുത്തു. മുഖ്യമന്ത്രിക്കെതിരെ സുധാകരൻ ഉപയോഗിച്ച പദപ്രയോഗത്തെ യു ഡി എഫ് നേതാക്കൾ അംഗീകരിക്കുന്നുണ്ടോ എന്ന് വ്യക്തമാക്കണമെന്നും ഉദ്ഘാടനവേളയിൽ ഗോവിന്ദൻ മാസ്റ്റർ ആവശ്യപ്പെട്ടു. എച്ച് പി ന്യൂസ്, ആറ്റിങ്ങൽ.